ഡേ ചേട്ട, പിന്നെയും എത്രയൊക്കെ പണി കിട്ടിയാലും അതൊന്നും മതിയാകില്ല. ഇനിയും ഇനിയും വേണമെന്ന വാശിയിലാണ് സതീശൻ സാറ്. എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവൂല്ലെന്ന മനോഭാവത്തിലാണ് കക്ഷി. വസ്തുതാപരമല്ലാത്ത ആരോപണങ്ങൾ തട്ടിവിടാൻ ബഹുമിടുക്കനാണ് ഇദ്ദേഹം. അതാണല്ലോ ദിവസവും നമ്മുടെ മുഖ്യമന്ത്രിക്ക് നേരെ ഇല്ലാത്ത ആരോപണങ്ങൾ പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നത്. ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല. അങ്ങ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലേ ഇതുതന്നെയാണ് പണി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാധ്യമ പ്രവർത്തകർക്കെതിരെ ഒരു കേസും എടുത്തിട്ടില്ലെന്ന് വെറുതെ തട്ടിവിടുകയാണ് സതീശൻ സാർ. എന്നാൽ അങ്ങനെ ചില വാർത്തകൾ നടന്നിട്ടുണ്ടെന്ന വിവരം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നു. ആ, ഇനി ഒരു പഴയ കേസിന്റെ കഥ പറയാം. 2014 June 1 ഫേസ്ബുക്കിൽ ഒരു വാർത്ത പോസ്റ്റ് ചെയ്യുന്നത് കൊച്ചി മേയറായിരുന്ന ടോണി ചമ്മണിയുടെ വിദേശയാത്ര സംബന്ധിച്ച് ഓൺലൈൻ മാധ്യമത്തിൽ വന്ന വാർത്തയ്ക്ക് കമന്റ് ചെയ്ത നിരക്ഷരൻ പേജ് ഉടമ മനോജ് രവീന്ദ്രനെതിരെയാണ് കേസെടുത്തത്. ഓൺലൈൻ മാധ്യമ ഉടമയും ലേഖകനെയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. മാലിന്യ സംസ്കരണം പഠിക്കാൻ ടോണി ചമ്മാണി 12 വിദേശയാത്ര നടത്തിയെന്നായിരുന്നു വാർത്ത. ഇത് കണ്ടപ്പോൾ താഴെ മാലിന്യ സംസ്കരണം പഠിക്കാൻ എന്തിനാണ് വിദേശത്ത് പോകുന്നത്, ചാപ്ര മാലിന്യ സംസ്കരണ പ്ലാന്റ് കണ്ടുപഠിക്കാൻ കൊടുങ്ങല്ലൂർ വരെ പോയാൽ പോരെ എന്ന കമന്റിനാണ് മനോജിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത്. അന്ന് തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന മേയറുടെ പരാതിയിലായിരുന്നു നടപടി. മേയറെ പിന്തുണച്ചാണ് അന്നത്തെ ഒരു പ്രമുഖ പത്രം വാർത്തകൾ നൽകിയിരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രമുഖ പത്ര ബ്യൂറോ ചീഫ് ആയിരുന്ന K.M. മോഹൻദാസിനെതിരെയും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കേസെടുത്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ ഒന്നും തന്നെ പാവം സതീശൻ സാർ അറിഞ്ഞില്ല. സാറിന് പിന്നെ ഏത് സമയവും മുഖ്യമന്ത്രി എന്തെങ്കിലും അഴിമതി കേസിൽ പെട്ടോ, അതോ സർക്കാർ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ മുഖ്യമന്ത്രി എവിടൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, ഇതൊക്കെ അറിയാനാണ് കൂടുതൽ താല്പര്യം. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല, ചോദിച്ചാ പറയും താൻ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണെന്ന്. അതിന് മാത്രം ഒരു കുറവുമില്ല.